1971 നവംബർ 24 അമേരിക്ക. ഡാൻ കൂപ്പർ എന്ന വ്യക്തി ഒറിഗോണിലെ പോർട്ട്ലാൻഡിലെ നോർത്ത് വെസ്റ്റ് ഓറിയന്റ് എയർലൈൻസിന്റെ കൗണ്ടറിനെ സമീപിച്ചു. വാഷിംഗ്ടണിലെ സിയാറ്റിലേക്ക് പോകുന്ന ഫ്ലൈറ്റ് 305-ൽ റൺവേ ടിക്കറ്റ് എടുക്കാനാണ് അയാൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ കൂപ്പർ ടിക്കറ്റ് എടുത്തു. അങ്ങനെ ലോക ചരിത്രത്തിൽ തന്നെ നിഗൂഢത നിറഞ്ഞ ഒരു ക്രൈം സ്റ്റോറി അവിടെ ആരംഭിച്ചു. അന്ന് ഇന്നത്തെ പോലെ എയർപോർട്ട് സെക്യൂരിറ്റി ഒന്നും അത്ര ശക്തമായിരുന്നില്ല. അങ്ങനെ കൂപ്പർ വിമാനത്തിൽ പ്രവേശിച്ചു. 18C ആണ് സീറ്റ് നമ്പർ. കണ്ടാൽ ഒരു 40 വയസ്സ് തോന്നുമായിരുന്നു കൂപ്പറിന്. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപായി കൂപ്പർ ഒരു പെഗ് വിസ്കിയും ഒരു സോഡയും ഓർഡർ ചെയ്തു. വിമാനത്തിൽ 35 യാത്രക്കാരുണ്ടായിരുന്നു. വിമാനം പോർട്ട്ലാൻഡിൽ നിന്നും പറന്നുയർന്നു. ടേക്ക് ഓഫ് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൂപ്പർ ഒരു ഫ്ലൈറ്റ് അറ്റൻഡറെ തന്റെ അരികിലേക്ക് വിളിച്ചു. ശേഷം അറ്റൻഡർക്കൊരു പേപ്പർ കഷ്ണം കൊടുത്തു. അത് വാങ്ങിയ ശേഷം അറ്റൻഡർ പോയി. പേപ്പറിൽ അയാളുടെ മൊബൈൽ നമ്പർ ആകാമെന്ന് കരുതിയ അവൾ അത് തുറന്നു നോക്കിയില്ല. കുറച്ചു നേരം കഴിഞ്ഞിട്ടും പ്രതികരണം ലഭിക്കാതായപ്പോൾ കൂപ്പർ പിന്നെയും ആ അറ്റൻഡറെ തന്റെ അരികിലേക്ക് വിളിച്ചു. മാഡം, ദയവായി ആ പേപ്പറൊന്ന് വായിക്കുക. എൻ്റെ കയ്യിൽ ഒരു ബോംബുണ്ട്. ഇത് കേട്ടതും അറ്റൻഡർ പരിഭ്രാന്തയായി. കൂപ്പർ തന്ന പേപ്പർ അവൾ തുറന്നു നോക്കി. ശേഷം അവൾ കൂപ്പറുടെ അടുത്തിരുന്നു. കൂപ്പർ തന്റെ ബ്രീഫ് കേസ് തുറന്നു. അറ്റൻഡർ ഞെട്ടി. ബ്രീഫ് കേസ് അടച്ച ശേഷം തന്റെ ആവശ്യങ്ങൾ കൂപ്പർ അവളോട് പറയുവാൻ ആരംഭിച്ചു. $200,000 4 പാരഷൂട്ടുകളും എനിക്ക് വേണം. പിന്നെ നമ്മൾ ലാൻഡ് ചെയ്തു കഴിഞ്ഞാൽ വിമാനം റീഫ്യൂൽ ചെയ്യണം. കൂപ്പറിന്റെ ആവശ്യങ്ങൾ അവർ കോക്പിറ്റിലെ പൈലറ്റിനോട് പോയി പറഞ്ഞു. അവർ തിരിച്ചു വരുമ്പോൾ കൂപ്പർ ഒരു കറുത്ത കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു. പൈലറ്റ് സിയാറ്റിൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ടു. എന്നാൽ ഫ്ലൈറ്റിലെ ബാക്കിയുള്ള യാത്രക്കാർ ആരും തന്നെ ഇതിനെപ്പറ്റി അറിഞ്ഞിരുന്നില്ല. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആണെന്നും നാം കുറച്ച് വൈകിയേ എത്തുകയുള്ളൂ എന്നുമാണ് അവരോട് ഫ്ലൈറ്റ് അറ്റൻഡന്റ്മാർ പറഞ്ഞത്. അങ്ങനെ നോർത്ത് വെസ്റ്റ് ഓറിയന്റ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പണം ശേഖരിക്കുവാൻ ആരംഭിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ ജോലിക്കാരെയും ഇതിനായി നിയമിച്ചു. ശേഷം പാരഷൂട്ടുകൾ, ട്രക്ക് ഇവയെല്ലാം സംഘടിപ്പിക്കുവാൻ ആരംഭിച്ചു. കൂപ്പർ പറഞ്ഞ ആവശ്യങ്ങൾ എല്ലാം സംഘടിപ്പിക്കുവാൻ 2 മണിക്കൂർ എടുത്തു. അതുകൊണ്ട് തന്നെ അത്രയും നേരം ഫ്ലൈറ്റ് എയർപോർട്ടിന്റെ മുകളിലൂടെ പ്രദക്ഷിണം വയ്ക്കുകയായിരുന്നു. ഈ സമയങ്ങളിലെല്ലാം തന്നെ കൂപ്പർ വളരെ ശാന്തനായിരിക്കുകയായിരുന്നു. അയാൾ തന്റെ അടുത്ത വിസ്കിയും സോഡയും ഓർഡർ ചെയ്തു. തന്റെ ഡിമാൻഡുകൾ എല്ലാം തന്നെ തയ്യാറായിട്ടുണ്ടെന്ന് കൂപ്പറിനെ അറ്റൻഡർ അറിയിച്ചു. ഫ്ലൈറ്റ് സിയാറ്റിൽ എയർപോർട്ടിൽ ഇറങ്ങി. വിമാനത്തിന് ചുറ്റും ആരും വരരുതെന്നും വിമാനത്തിന്റെ വിൻഡോസ് ക്ലോസ് ചെയ്യണമെന്നും കൂപ്പർ അവരോട് പറഞ്ഞു. കുറച്ച് സമയത്തിന് ശേഷം പണവും പാരഷൂട്ടുകളും വിമാനത്തിലെത്തി. എല്ലാം കൃത്യമായി എത്തിയ ശേഷം യാത്രക്കാരോടും സീനിയർ അറ്റൻഡന്റ്മാരോടും പുറത്തു പോകുവാൻ കൂപ്പർ നിർദ്ദേശിച്ചു. ശേഷം വിമാനം റീഫിൽ ചെയ്യുവാൻ ആരംഭിച്ചു. റീഫിൽ ചെയ്യുന്ന സമയത്ത് കൂപ്പർ കോക്പിറ്റിലേക്ക് ചലിച്ചു. നമ്മൾ മെക്സിക്കോയിലേക്കാണ് പോകുന്നത്, കൂപ്പർ പൈലറ്റുമാരോട് പറഞ്ഞു. മാത്രവുമല്ല, സാധാരണ പോകുന്നതിനേക്കാൾ വേഗതയും ഉയരവും വളരെയധികം കുറച്ചു വേണം പോകുവാൻ. ഫ്ലൈറ്റ് എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു. 5 പേരാണ് ഫ്ലൈറ്റിലുള്ളത്. 2 പൈലറ്റുമാരും 2 ഫ്ലൈറ്റ് അറ്റൻഡന്റുമാരും പിന്നെ കൂപ്പറും. അങ്ങനെ വിമാനം മേക്കോഡ് എയർഫോഴ്സിന്റെ മുകളിലെത്തി. അവിടെ നിന്നും 5 മിലിറ്ററി ഫ്ലൈറ്റുകൾ അവരെ ഫോളോ ചെയ്യുവാൻ ആരംഭിച്ചു. ഇത് കൂപ്പർ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം കൂപ്പർ ഫ്ലൈറ്റ് അറ്റൻഡന്റ്മാരോട് കോക്പിറ്റിലേക്ക് ചെല്ലുവാൻ നിർദ്ദേശിക്കുന്നു. അങ്ങനെ അവർ കോക്പിറ്റിലേക്ക് ചെല്ലുന്നു.
ഫ്ലൈറ്റിൽ നിന്നും എമർജൻസി അലാറം അടിക്കുവാൻ തുടങ്ങുന്നു. കോക്ക്പിറ്റിൽ നിന്നും ഫ്ലൈറ്റ് അറ്റൻഡന്റ്മാർ പുറത്തേക്ക് വന്നു. ഫ്ലൈറ്റിന്റെ AFT ഡോർ തുറന്നു കിടക്കുകയാണ്. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കൂപ്പർ അവിടെ ഉണ്ടായിരുന്നില്ല. ശേഷം അലാറം അടിച്ച സമയവും ആ സമയത്തെ വിമാനത്തിന്റെ സ്ഥാനവും വെച്ച് കൂപ്പർ ചാടിയ സ്ഥലം അവർ കണ്ടുപിടിച്ചു. അവരെ ഞെട്ടിക്കുന്നതായിരുന്നു ആ കണ്ടുപിടുത്തം. ഒരു വലിയ പർവ്വതനിരയായിരുന്നു അത്, നിരവധി മരങ്ങൾ നിറഞ്ഞ പർവ്വതനിര. ആ സമയത്തെ അവിടുത്തെ താപനില -54 ഡിഗ്രി ആയിരുന്നു. അത്തരമൊരു ചാട്ടത്തിൽ കൂപ്പർ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ പോലും പൂർണമായി ഇരുട്ടിൽ ആ കാട്ടിൽ നിന്നും സുരക്ഷിതമായി ഉദ്യോഗസ്ഥരുടെ കണ്ണു വെട്ടിച്ച് പുറത്തിറങ്ങേണ്ടതുണ്ട്. ലഭ്യമായ എല്ലാ വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ അന്ന് രാത്രി തന്നെ FBI അന്വേഷണം ആരംഭിച്ചു. ശക്തമായ ഒരു തിരച്ചിൽ തന്നെയായിരുന്നു അത്. തിരച്ചിലിന്റെ ആദ്യ ദിവസം കഴിഞ്ഞു, കൂപ്പറിനെ കണ്ടുകിട്ടിയില്ല. രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു. അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞു, കൂപ്പറിനെ കിട്ടിയില്ല. പക്ഷെ പ്രശ്നം കൂപ്പറിനെ കിട്ടാത്തത് മാത്രമായിരുന്നില്ല, കൂപ്പറിനെ സംബന്ധിച്ച് ഒരു തെളിവുകൾ പോലും അവർക്ക് അവിടെ നിന്നും ലഭിച്ചില്ല. അയാൾ ഉപയോഗിച്ച പാരഷ്യൂട്ട് മുതൽ അയാളുടെ കാൽപ്പാടുകൾ വരെ. അപ്പോ ശരിക്കും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? എവിടേക്കാണ് കൂപ്പർ പോയത്? എങ്ങനെയാണ് കൂപ്പർ അപ്രത്യക്ഷമായത്? ഏകദേശം ഒരു പതിറ്റാണ്ടിന് ശേഷം കൂപ്പറിന്റെ നിഗൂഢതയുടെ ആഴം വർദ്ധിച്ചു. 1980 ഫെബ്രുവരിയിൽ വാഷിംഗ്ടണിലെ വാൻകൂവറിൽ ബ്രയാൻ ഇൻഗ്രാം എന്ന കുട്ടി നദീതീരത്ത് ഒരു ദ്വാരം കുഴിക്കുന്നതിനിടെ കുറച്ച് പണം അവിടെ നിന്നും കണ്ടെത്തി. നോട്ടുകൾ നല്ല നിലയിലായിരുന്നില്ല, പക്ഷേ സീരിയൽ നമ്പറുകൾ തിരിച്ചറിയുവാൻ സാധിച്ചു. കൂപ്പറിന് നൽകിയ നോട്ടുകളായിരുന്നു അവ. കണ്ടെത്തിയ നോട്ടുകളുടെ സ്ഥാനവും അളവും അധികാരികളിൽ കൂടുതൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചു. കൂപ്പർ ചാടിയ സ്ഥലത്ത് നിന്ന് വളരെ അകലെയായിരുന്നു ഇത് കണ്ടെത്തിയത്. മാത്രവുമല്ല, $2,00,000 നിന്നും $5,800 മാത്രമാണ് കണ്ടെത്തിയത്. ഈ കണ്ടെത്തൽ കൂപ്പർ അതിജീവിച്ചു എന്ന് സൂചിപ്പിക്കുമെങ്കിലും ശരിക്കും ലോകത്തിന് അവശേഷിക്കുന്നത് ചോദ്യങ്ങളുടെ ഒരു പരമ്പരയാണ്. കൂപ്പർ ഇപ്പോൾ എവിടെയാണ്? ബാക്കി $1,94,200 എവിടെയാണ്? കണക്കുകൂട്ടലുകൾക്ക് അതീതമായി മറ്റൊരു സ്ഥലത്ത് വെച്ചാണോ കൂപ്പർ ചാടിയത്? അങ്ങനെയാണെങ്കിൽ FBIയുടെ കണക്കുകൂട്ടലുകൾ എല്ലാം പിഴച്ചോ? എന്തു തന്നെ ആയാലും കൂപ്പറിന്റെ ധീരമായ ഹൈജാക്കും അപ്രത്യക്ഷവും ഇന്നും നിഗൂഢമായി തന്നെ തുടരുന്നു. നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? എങ്ങനെയായിരിക്കും കൂപ്പർ രക്ഷപ്പെട്ടിട്ടുണ്ടാവുക?